പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വിഭാഗം ആധുനിക സംവിധാനങ്ങളോടെ ഉടൻ പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പക്ഷെ ഒരാളാണ് ഇവിടെ ഉള്ളത്, ഒരാൾ ലീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഡി എച്ച് എസ് പരിശോധിച്ചിട്ട് അതിൻ്റെ മേലുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കും. അപ്പോൾ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. പുതുക്കാട് നമ്മുടെ ലേബർ റൂമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഡെലിവറി പോയിൻ്റ് ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലെ ആളുകൾ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് അത് നേരത്തെ തന്നെ തീരുമാനം എടുത്താണ്. അപ്പോൾ അതിനനുസരിച്ച് കൂടെ ക്രമീകരണങ്ങളും കൂടെ വരും. പക്ഷെ അപ്പോഴും രണ്ട് ഒരു അനുസേഷനിസ്റ്റും ഉണ്ട്, യെസ് ഇപ്പോൾ ഒരു അനുസേഷനിസ്റ്റും ഉണ്ട്, അപ്പോൾ അതെ ഒരു പീഡിയാട്രിഷനും ഉണ്ട്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റി ആ രീതിയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി അതിൽ തടസ്സമുണ്ടാകാതെ എന്തൊക്കെയാണ് എന്നുള്ളത് അത് സമഗ്രമായി നോക്കി ഇമ്മീഡിയറ്റായിട്ട് ഒരു ടൈം ബൗണ്ടായിട്ട് സമയബന്ധിതമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. 15 ലക്ഷം രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന ചെലവ്. പ്രസവ വിഭാഗത്തിലേക്ക് നേരത്തെ 2 ഡോക്ടർമാരെ നിയമിച്ചതാണെന്നും ഇതിൽ ഒരാൾ ദീർഘകാല അവധിയിലാണെന്നും അക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രസവ വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട നിവേദനവും ജനപ്രതിനിധികൾ മന്ത്രിക്ക് കൈമാറി. ആശുപത്രിയിലെ വിവിധ വാർഡുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും പരിശോധിച്ച മന്ത്രി തൃപ്തി അറിയിച്ചു. ജനപ്രതിനിധികളും നാട്ടുകാരുമായി സംവദിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. കെ രാമേന്ദ്രൻ MLA, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൽജോ പുളിക്കൻ, പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്തംഗം സെബി കൊടിയൻ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു.